ആൾ ആർ വെൽക്കം ടു മൈ ക്ലാസ് എസ്പെഷ്യലി ഫോർ ദ ഫസ്റ്റ് ഇയർ ബി എ സ്റ്റുഡൻസ് പൊളിറ്റിക്കൽ സയൻസ് വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദോപ്പിക് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനത്തിൻ്റെ വിവിധ സമീപനങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ബട്ട് ബിഫോർ എൻറ്ററിങ് ടു ദ ക്ലാസ് ദ ഡിഫറെൻ്റ് അപ്രോച്ചസ് വി ഹാവ് ടു അനലൈസ് വാട്ട് ഈസ് അൻ അപ്രോച്ച് എന്താണ് ഒരു സമീപനം എന്നുള്ളതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അൻ അപ്രോച്ച് മേ ബി കൺസിഡേർഡ് അ സം ക്രൈറ്റീരിയ ഫോർ സെലക്ഷൻ ടു സ്റ്റഡി എ പാർട്ടിക്കുലർ ഫിനോമിനൻ ഓർ എ ഡിസിപ്ലിൻ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനോ ഏതെങ്കിലും ഒരു വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവ വികാസമോ ഒരു പ്രത്യേക ആംഗിളിലൂടെ നിരീക്ഷിക്കുന്നതിനാണ് നമ്മളിവിടെ അപ്രോച്ച് അല്ലെങ്കിൽ സമീപനം എന്നുള്ള കാഴ്ചപ്പാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമുക്കൊരു ഉദാഹരണം പരിശോധിക്കാം നമ്മുടെ നാട്ടിലുള്ള ഒരു സ്കൂൾ വളരെ പ്രശസ്തമായ ഒരു സ്കൂളിനെ പറ്റി ഒരു പഠനം നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നു വി ക്യാൻ അപ്രോച്ച് ദ സ്റ്റഡി ത്രൂ സം ഹിസ്റ്റോറിക്കൽ വേ അതായത് നമുക്ക് ആ സ്കൂളിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലൂടെ കടന്നു ചെന്നുകൊണ്ട് ആ സ്കൂളിനെ പറ്റിയിട്ട് പഠിക്കാം ബട്ട് അറ്റ് ദ സെയിം ടൈം സം പേഴ്സൺ മേ അപ്രോച്ച് ദ സ്കൂൾ ത്രൂ സം ഇൻസ്റ്റിറ്റ്യൂഷണൽ വേ അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഗനുകളുടെ പ്രവർത്തനക്ഷമത പരിശോധിച്ചുകൊണ്ടും ആ സ്കൂളിനെ നമ്മൾക്ക് വിലയിരുത്താം അപ്പോൾ ഇങ്ങനെ പരിശോധിക്കുന്നതിനെയാണ് ഇങ്ങനെ സമീപിക്കുന്നതിനെയാണ് ഇവിടെ നമ്മളൊരു അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് ഒരാളെ പറ്റിയിട്ട് പഠനം നടത്താൻ അയാളുടെ ചരിത്രപരമായ കാര്യങ്ങളിലൂടെ സമീപിക്കാം അപ്പം അദ്ദേഹത്തിൻ്റെ പഴയകാല ചരിത്രവും കഥകളും മനസ്സിലാക്കിക്കൊണ്ട് അയാളെ വിലയിരുത്താം അതേ സമയത്ത് അയാളുടെ ചില പ്രത്യേക കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് വേറെ ഒരു രീതിയിൽ നമുക്ക് അയാളെ വിലയിരുത്താം ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഇവിടെ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വാട്ട് ആർ ദ ഡിഫറൻറ്റ് അപ്രോച്ചസ് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രതന്ത്രശാസ്ത്രം പഠിക്കുന്നതിനുള്ള വിവിധ സമീപനങ്ങൾ എന്തെല്ലാം അതായത് ഏതൊക്കെ ൊക്കെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ നമുക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രം ശാസ്ത്രം പഠനവിധേയമാക്കാം എന്നാണ് നമ്മുടെ ടോപ്പിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ ഫോർ ദാറ്റ് പർപ്പസ് വി ക്യാൻ കാറ്റഗറൈസ് ഓൾ ദീസ് അപ്രോച്ചസ് ഇൻ ടു ടു കാറ്റഗറീസ് ട്രഡീഷണൽ അപ്രോച്ചസ് ആൻഡ് മോഡേൺ അപ്രോച്ചസ് നമുക്ക് മൊത്തത്തിലുള്ള സമീപനങ്ങളെ രണ്ട് വിഭാഗമായിട്ട് ആദ്യം തരംതിരിക്കാം അതിലൊന്ന് ട്രഡീഷണലായ അതായത് പരമ്പരാഗതമായ പണ്ടുമുതലേ ശീലിച്ചു പോരുന്ന സമീപനങ്ങൾ മറ്റൊന്ന് മോഡേൺ ആയിട്ടുള്ള ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായ സമീപനങ്ങൾ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിക്കാം അപ്പോൾ ഇതിൽ നെക്സ്റ്റ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ അപ്രോച്ചസ് ഇൻക്ലൂഡഡ് ഇൻ ദ ട്രഡീഷണൽ ലിസ്റ്റ് ഈ ട്രഡീഷണൽ ലിസ്റ്റിൽ ഏതെല്ലാം വരുമെന്ന് നമുക്ക് പരിശോധിക്കാം വൺ ഈസ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആൻഡ് ദെൻ ഫിലോസഫിക്കൽ അപ്രോച്ച് അതുപോലെ തന്നെ ലീഗൽ അപ്രോച്ച് ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഈ നാല് തരത്തിലുള്ള പ്രധാനപ്പെട്ട സമീപനങ്ങളാണ് ട്രഡീഷണൽ എന്നുള്ള രീതിയിൽ വരുന്നത് അതേ സമയത്തെ മോഡേൺ അപ്രോച്ചുകളായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ബിഹേവിയറൽ അപ്രോച്ച് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ദെൻ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഇൻ അഡീഷൻ ടു ദാറ്റ് മാക്സിയൻ അപ്രോച്ച് ഈ മൂന്ന് കാറ്റഗറി മൂന്ന് തരങ്ങളാണ് മൂന്ന് ഇനങ്ങളാണ് മോഡേൺ അപ്രോച്ചുകളിൽ ഉള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ഓരോ അപ്രോച്ചും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ലളിതമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കാം ഒന്നാമതായിട്ട് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ചരിത്രപരമായ സമീപനത്തിലൂടെ എങ്ങനെ നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയിട്ട് പഠിക്കുന്നു എന്നാണ് അപ്പോൾ ഈ അപ്രോച്ചിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ഇൻഡിക്കേറ്റ്സ് ദ ഫാക്ടേഴ്സ് ലൈക്ക് ദ ഏജ് പ്ലേസ് ആൻഡ് സിറ്റേഷൻ ദാറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റഡി ദ പൊളിറ്റിക്കൽ സയൻസ് ഓർ എ പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെക്കുറിച്ചോ പഠിക്കുന്നതിന് ചരിത്ര ഘടകങ്ങളായ ഏജ് ഇവിടെ കാലഘട്ടം എന്നാണ് ഉദ്ദേശിക്കുന്നത് പ്ലേസ് സ്ഥലം ആൻഡ് സിറ്റുവേഷൻ അത് നിലനിന്നിരുന്ന സാഹചര്യം ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രതന്ത്രശാസ്ത്ര പഠനം നടത്തുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെ അനലൈസിങ് ദ ഹിസ്റ്റോറിക്കൽ ഈവൻസ് ഓഫ് എ പർട്ടിക്കുലർ പീരിയഡ് ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള ചരിത്ര സംഭവങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് രാഷ്ട്രതന്ത്രശാസ്ത്രം പഠിക്കാം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ രീതി മുന്നോട്ട് വച്ച പ്രധാനപ്പെട്ട ചില വ്യക്തികളാണ് പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ മാക്സ് ഹെയ്ഗൽ തുടങ്ങിയ ആളുകളാണ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു രീതി ഇവിടെ മുന്നോട്ട് വെച്ചതായിട്ട് നമുക്ക് കാണപ്പെടുന്നത് അതുപോലെ ഇവിടെ സിംപ്ലി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന നമുക്കൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാൻ നമ്മൾ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ചരിത്രപരമായ കാര്യങ്ങളിലൂടെ സഞ്ചരിച്ച് ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുന്നു ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ ഒരു രാഷ്ട്രം തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ രാഷ്ട്രത്തിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി അത് ഭരിച്ചിരുന്ന റൂളേഴ്സ് തുടങ്ങിയ ആളുകളെ പറ്റിയിട്ടും അതിൻ്റെ ചരിത്രപരമായ പഠനങ്ങളും നടത്തിക്കൊണ്ട് വി ക്യാൻ എൻ്ററിങ് ടു പ്രസൻറ്റ് ത്രൂ പാസ്റ്റ് പാസ്റ്റിൽ നിന്നും നമ്മൾ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് വാട്ട് ഹാപ്പൻ ഇൻ ദ പാസ്റ്റ് ഈസ് മോർ ഇമ്പോർട്ടൻസ് കഴിഞ്ഞ കാലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കിക്കൊണ്ട് ഈ കാലത്ത് എന്താണ് ഈ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ സംഭവിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു പഠനത്തെയാണ് ഇവിടെ ഒരു ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മൾ രണ്ടാം ലോക മഹായുദ്ധകാലത്തെ ജർമ്മനിയുടെ പോളിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്കൽ ആ പൊളി ജർമ്മനി എന്ന പൊളിറ്റിക്കൽ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഹിൽലറുടെ ചരിത്രം പഠിക്കേണ്ടി വരുന്നു ചരിത്രപരമായ ചിന്തകളിലൂടെയാണ് നമ്മൾ ആ പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ പറ്റിയിട്ടും കൂടുതൽ അറിവ് നേടുന്നത് അപ്പോൾ ഇതാണ് ഇവിടെ ചരിത്രപരമായ സമീപനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊന്നിനെക്കുറിച്ചാണോ പഠിക്കുന്നത് ഇവിടെ നമ്മൾ രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അതിനെ ചരിത്രപരമായ രീതിയിൽ അതിൻ്റെ മുൻകാല ചരിത്രങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പിന്തുടരുന്നതിനെയാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇനി നമുക്ക് ഫിലോസഫിക്കൽ അപ്രോച്ചിലേക്ക് പ്രവേശിക്കാം തത്വശാസ്ത്രപരമായ സമീപനം രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ തത്വശാസ്ത്രപരമായ സമീപനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതാണ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് ആൻഷൻറ്റ് അപ്രോച്ചസ് ഇൻ ദിസ് ഫീൽഡ് ഏറ്റവും പഴക്കം ചെന്ന ഒരു രീതിയാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ ഇറ്റ് ഡീൽസ് വിത്ത് ദ ബേസിക് പ്രോബ്ലംസ് ഓഫ് ദ നെയ്ച്ചർ ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഇത്തരം മേഖലകളിലേക്ക് കയറി ചെന്നുകൊണ്ടുള്ള പഠനമാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഗീവ് എംഫസൈസ് ടു ദ മൊറാലിറ്റി എത്തിക്സ് ആൻഡ് വാല്യൂസ് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം ധാര്മ്മികതക്കും നൈതികതക്കും മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പഠനം അതാണിവിടെ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അരിസ്റ്റോട്ടിൽ പ്ലാറ്റോ പോലുള്ള റൂസോ പോലുള്ള ആളുകളൊക്കെയാണ് ഈ ഫിലോസഫിക്കൽ ആയിട്ടുള്ള അപ്രോച്ചിന് വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നത് പണ്ട് കാലത്തെ ചിന്താഗതി അനുസരിച്ച് സ്റ്റേറ്റ് ഈസ് എ മോറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വളരെ മോറലായിട്ടുള്ള ധാർമ്മികമായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം ഒരു രാഷ്ട്രം എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ഈ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ച് ഉയർന്നു വന്നതായിട്ട് കാണുന്നത് ഇതിൽ പ്രധാനമായിട്ടും should be the fact is behind the ideal states ഐഡിയൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരാശയം ഇത് മുന്നോട്ട് വയ്ക്കുകയാണ് ഒരു രാഷ്ട്രം ഒരു ഐഡിയൽ സ്റ്റേറ്റ് ആവണമെങ്കിൽ അത് ഏറ്റവും നല്ല രൂപത്തിലുള്ളൊരു രാഷ്ട്രമാവണമെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളാണ് വരുന്നത് എന്നുള്ള രൂപത്തിലേക്കാണ് ഈ പഠനം പോകുന്നത് ദ ഫിലോസഫർ കിങ് എന്ന് പറഞ്ഞു പറഞ്ഞു കൊണ്ടുള്ള ഒരു ചിന്താഗതിയൊക്കെ ഇതിലുണ്ട് അതായത് ആ ഭരണാധികാരി എങ്ങനെയായിരിക്കണം അദ്ദേഹത്തിൻ്റെ ധാർമ്മികത എങ്ങനെയായിരിക്കണം ജസ്റ്റിസ് നീതി എങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് വാട്ട് വിൽ ബി റൈറ്റ് ആൻഡ് വാട്ട് വിൽ ബി റോങ് എന്തായിരിക്കും ശരി എന്തായിരിക്കും തരും കാര്യങ്ങൾ അതുപോലെ തന്നെ ഗുഡ്നസ് റൈറ്റ്സ് അവകാശങ്ങൾ മൊറാലിറ്റി ഇമ്പോർട്ടൻസ് ടു വാല്യൂസ് ഇത്തരം ഘടകങ്ങൾ അടങ്ങിയ ഒരു പഠന രീതിക്കാണ് ഇവിടെ ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെക്കുറെ ഈ പഴഞ്ചനായ ഫിലോസഫിക്കൽ അപ്രോച്ചിനെ പറ്റിയിട്ട് ദിസ് ഈസ് അൻ ഓവർ ഇമാജിനേഷൻ എന്നാണ് പറയുക ഓർ അൻ ഉട്ടോപ്യൻ കോൺസെപ്റ്റ് അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു രാഷ്ട്രതന്ത്രശാസ്ത്ര പഠന സമീപനമാണ് ഫിലോസഫിക്കൽ അപ്രോച്ച് എന്നാണ് പൊതുവായിട്ട് പറയാറുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫിലോസഫിക്കൽ അപ്രോച്ചുമായിട്ട് മനസ്സിലാക്കേണ്ടത് മോർ എംഫോസൈസിസ് ഗിവൺ ടു എത്തിക്കൽ എത്തിക്സ് ആൻഡ് വാല്യൂസ് ആൻഡ് മൊറാലിറ്റി ആൻഡ് ഇറ്റ് സ്റ്റാൻഡ് ഫോർ ആൻ ഐഡിയൽ സ്റ്റേറ്റ് ആൻഡ് ഐഡിയൽ റൂളേഴ്സ് അതാണ് ഇതിൽ പ്രധാനമായിട്ട് ഉൾക്കൊള്ളുന്ന പോയിൻ്റുകൾ ദെൻ വി ക്യാൻ എൻറ്ററിങ് ഇൻ ടു ദ തേർഡ് അപ്രോച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് വി ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ഫ്രം ഇസ് ഓൺ നെയിം ഇതിൻ്റെ പേരിൽ തന്നെ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് ഗി ഇറ്റ് എംഫസൈസ് ദ സ്റ്റഡി ഓഫ് ഫോർമൽ സ്ട്രക്ചേഴ്സ് ഓഫ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഒരു രാഷ്ട്രത്തിൻ്റെ ഘടനയെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന അപ്രോച്ചാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അപ്പോൾ ഏതൊക്കെയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ഘടനകൾ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ലൈക്ക് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർട്ടി സിസ്റ്റം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ പബ്ലിക് ഒപ്പീനിയൻ പബ്ലിക് ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങൾക്ക് ഇതൊക്കെ ഒരു ഘടനകളാണ് ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്ന ഒരു ഘടനയാണ് നമുക്ക് പാർലമെൻറ്റ് നിയമനിർമ്മാണ സഭകൾ ലോകസഭ രാജ്യസഭ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് അതൊരു ഘടനയാണ് അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് എന്നുള്ള മറ്റൊരു ഘടനയാണ് ജുഡീഷ്യറി എന്നുള്ളത് ഒരു ഘടനയാണ് സുപ്രീം കോടതി ഹൈക്കോടതി മറ്റുള്ള കോടതികൾ എന്നുള്ളതൊരു ഘടനയാണ് ഇത്തരം ഘടനകളിലൂടെ ഘടനകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ സമീപിക്കുന്ന രീതിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിസ് അപ്രോച്ച് ക്ലാസിഫൈയിങ് ദ ഗവൺമെൻസ് ഗവൺമെൻറ്റിനിത് പലതായിട്ട് തിരിക്കും ഈ പഠന രീതി വരുമ്പോൾ ഗവൺമെൻറ്റിനെ ചിലപ്പോൾ ചില ഗവൺമെൻറ്റുകൾ മൊണാർക്കികളായിരിക്കും ഏകാധിപത്യ സ്വഭാവമുള്ളതാവാം അരിസ്റ്റോക്രസി ഒലിഗാർക്കി ആൻഡ് ഡെമോക്രസി ജനാധിപത്യ രീതിയിലുള്ള ഗവൺമെൻറ്റുകൾ ഇങ്ങനെ ഈ ഘടനകളെ പല രൂപത്തിലായിട്ട് തിരിച്ചുകൊണ്ട് പഠനം നടത്തുന്നതാണ് സമീപിക്കുന്നതിനെയാണ് നമ്മളിവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ സ്ഥാപനങ്ങൾ ഘടനകൾ ലൈക്ക് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി പാർട്ടി സിസ്റ്റം ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്സ് എക്സെട്ര ഇത്തരം കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുക്കുന്ന ഒരു സമീപന രീതിക്കാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എന്ന് ചുരുക്കത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുക ദെൻ ദ നെക്സ്റ്റ് ഈസ് ദ ലീഗൽ അപ്രോച്ച് നിയമാധിഷ്ഠിതമായ സമീപനം എന്ന് പറയാം ആസ് ദ നെയ്മിൻഡിക്കേറ്റ്സ് ദ ലീഗൽ അപ്രോച്ച് കൺസിഡർ ദ സ്റ്റേറ്റ് ആസ് എ ഫണ്ടമെൻ്റൽ ഓർഗനൈസേഷൻ ഫോർ ദ ക്രിയേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ് ഓഫ് ലോ നിയമത്തെ ഉണ്ടാക്കാനും ആ നിയമം അടിച്ചേൽപ്പിക്കാനും കഴിവുള്ള ഒരു ഓർഗനൈസേഷനായിട്ട് സ്റ്റേറ്റിനെ കാണുന്നു എന്നാണ് ഈ ലീഗൽ അപ്രോച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു രാഷ്ട്രത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നിയമം ഉണ്ടാക്കുന്നതിനും അത് അടിച്ചേൽപ്പിക്കുന്നതിനും കഴിവുള്ള ഒരു സിസ്റ്റമായിട്ട് കാണുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പഠന രീതി വേറെ ഒരു ഗതിയിലാണ് ഹിസ്റ്റോറിക്കൽ അപ്രോച്ചിൽ നമ്മൾ ചരിത്രം പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ലീഗൽ അപ്രോച്ചിൽ വി ആർ കൺസിഡറിങ് ദ ലോ മേക്കിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് പവേഴ്സ് ഓഫ് എ സ്റ്റേറ്റ് ഓർഗനൈസേഷൻ പൊളിറ്റിക്സ് ഈസ് ട ഇൻ ടേംസ് ഓഫ് ലോ പൊളിറ്റിക്സ് നിലനിൽക്കുന്നത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ലീഗൽ പവേഴ്സാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ലീഗൽ പവേഴ്സ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അധികാരങ്ങൾ സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ അധികാരം എന്ന് പറയുമ്പോൾ നിയമങ്ങൾ ആ നിയമപരമായ അധികാരങ്ങൾ അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും പ്രധാനമന്ത്രിയുടെയും നിയമപരമായ അധികാരങ്ങളെ പറ്റി പരാമർശിച്ചുകൊണ്ട് ആ ഒരു രീതിയിൽ പൊളിറ്റിക്കൽ സയൻസിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ സമീപിക്കുമ്പോൾ ദാറ്റ് ഈസ് നോൺ ആസ് ലീഗൽ അപ്രോച്ച് ഒന്ന് നമ്മൾ ഹിസ്റ്റോറിക്കലായിട്ട് സമീപിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് സമ സമീപിക്കുന്നു അതേസമയത്ത് ഇവിടെ ലീഗൽ ആയ വ്യൂവിലൂടെ സമീപിക്കുന്നു ഇത്തരം ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിനല്ല പ്രാധാന്യം നിലനിൽക്കുന്ന നിയമത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരം പഠനങ്ങൾ നടക്കുന്നത് അതാണ് ഇവിടെ ലീഗൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ട്രഡീഷണൽ അപ്രോച്ചുകളിൽപ്പെട്ട നാലെണ്ണാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് മോഡേൺ അപ്രോച്ചുകളിൽ പ്രധാനമായിട്ടും രണ്ടെണ്ണമാണ് ഒന്ന് ബിഹേവിയറൽ അപ്രോച്ച് ആൻഡ് ദെൻ പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് ഇതിലെ ബിഹേവിയറൽ അപ്രോച്ച് മനുഷ്യൻ്റെ സൈക്കോളജിയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് ബിഹേവിയറൽ അപ്രോച്ച് ഇത് ഇരുപതാം നൂറ്റാണ്ടായ സമയത്തുണ്ടായ ഒരു ചേഞ്ചാണ് ദിസ് കൺസിഡർ പൊളിറ്റിക്സ് ആസ് എ പ്യുവർ സയൻസ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തെ മറ്റുള്ള സയൻസുകളെപ്പോലെ കാണാൻ ആരംഭിച്ചു ഇറ്റ് ഡിസ് വാല്യൂഡ് ദ എത്തിക്സ് ആൻഡ് ഹിസ്റ്ററി ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം ആദ്യം നമ്മൾ പറഞ്ഞു എത്തിക്സിന് പ്രാധാന്യം കൊടുത്തു ചരിത്രത്തിന് പ്രാധാന്യം കൊടുത്തു എന്നാൽ ഈ കാലമായപ്പോൾ ഈ ബിഹേവിയറിലിസം വന്നപ്പോൾ ഇതെല്ലാം അങ്ങോട്ട് മാറ്റിവെച്ചു കൊണ്ട് ഒരു സയൻറ്റിഫിക്കായ രീതിയിൽ പൊളിറ്റിക്സിനെ അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രശാസ്ത്രത്തെ കാണാൻ ആരംഭിച്ചു ആസ് എ റിസൾട്ട് ഓഫ് വിച്ച് ഇറ്റ് ഈസ് ദ കളക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഫാക്ട്സ് റിലേറ്റഡ് ടു ദ ബിഹേവിയർ ഓഫ് മാൻ ഇൻ എ സൊസൈറ്റി ഒരു സമൂഹത്തിലുള്ള മനുഷ്യൻ്റെ സ്വഭാവത്തെ പറ്റിയിട്ട് വളരെ ആയിട്ട് ഡാറ്റകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റ കളക്റ്റ് ചെയ്ത് അതിനെ പരിശോധിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിർവചിക്കുന്ന ഒരു രൂപത്തിലുള്ള ഒരു അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ ഹ്യൂമൻ ബിഹേവിയർ ഇൻ എ പൊളിറ്റിക്കൽ സിസ്റ്റം ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ ഒരു രാജ്യത്ത് ഒരു രാഷ്ട്രത്തിൽ മനുഷ്യൻ്റെ സ്വഭാവത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഈ രീതി വന്നത് അതിലേറ്റവും പ്രധാനമായിട്ടും ഇത് മുന്നോട്ട് വെച്ച വ്യക്തിയാണ് ഡേവിഡ് ഈസ്റ്റൺ എന്ന് പറയുന്ന അദ്ദേഹം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാടനുസരിച്ച് ഈ ബിഹേവിയറൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മോഡേൺ അപ്രോച്ചാണ് അതായത് മറ്റുള്ള ശാസ്ത്രീയ പഠനങ്ങളെപ്പോലെ രാഷ്ട്രതന്ത്ര ശാസ്ത്ര പഠനത്തെയും കൊണ്ടുവന്നു അത് ഏത് രൂപത്തിലാണ് ഡാറ്റ കളക്റ്റ് ചെയ്യുന്നു അതിനെ എക്സാമിൻ ചെയ്യുന്നു അതിലൂടെ മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനുഷ്യനുള്ള സ്വാധീനത്തെക്കുറിച്ച് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരുന്ന ഒരു അപ്രോച്ചാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ബിഹേവിയർ ചർച്ച ചെയ്യുന്നു മനുഷ്യൻ്റെ രാഷ്ട്രീയ സ്വഭാവത്തെ പറ്റിയിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നു ബിഹേവിയറൽ അപ്രോച്ച് ഇൻഡിക്കേറ്റ്സ് ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ എലൈറ്റ്സ് വോട്ടിംഗ് സ്റ്റഡീസ് പബ്ലിക് ഒപ്പീനിയൻസ് അതായത് പൊതുജനാഭിപ്രായത്തെ പറ്റിയിട്ട് വോട്ടിംഗ് സ്റ്റഡീസ് എലൈറ്റുകളെ പറ്റിയിട്ട് സമൂഹത്തിലുള്ള പൊളിറ്റിക്കൽ എലൈറ്റുകളെ പറ്റിയിട്ട് പഠനം നടത്തുന്നു വിത്തൗട്ട് ഹിസ്റ്ററി ഓർ എത്തിക്സ് ബട്ട് വിത്ത് ദ കളക്ഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഫാക്ട്സ് സയൻറ്റിഫിക്കലി ശാസ്ത്രീയമായിട്ട് ഇത്തരം വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് പൊളിറ്റിക്കൽ എലൈറ്റുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു വോട്ടിംഗ് സ്റ്റഡീസ് പബ്ലിക് ഒപ്പീനിയൻ പൊതുജനാഭിപ്രായം എങ്ങനെ രൂപപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് ചർച്ച ചെയ്തുകൊണ്ടാണ് ബിഹേവിയറൽ അപ്രോച്ച് മുമ്പോട്ട് വന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് സൈക്കോളജി ഓഫ് ദ ഇൻഡിവിജ്വൽ യഥാർത്ഥത്തിൽ ഇത് മനുഷ്യൻ്റെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട ഒരു പഠനം കൂടിയാണ് നടത്തുന്നത് അപ്പോൾ ഇങ്ങനെ മനുഷ്യനെ പറ്റിയിട്ട് ഒരു പൊളിറ്റിക്കൽ അനിമൽ എന്നുള്ള രൂപത്തിൽ കാണുന്ന ഒരു രീതിയാണ് ാണ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളത് കൊണ്ട് പ്രധാനമായിട്ടും ഇവിടെ പരിഗണിക്കുന്നത് സയൻസ് റിയലി ഇറ്റ് ഈസ് അഗെയിൻസ്റ്റ് ദ ബിഹേവിയറൽ അപ്രോച്ച് ഇറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ ദ ലേറ്റ് പീരിയഡ് ഓഫ് നയൻറ്റീൻ സിക്സ്റ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് പോസ്റ്റ് ബിഹേവിയറലിസം എന്ന് പറയുന്ന ഒരു അപ്രോച്ച് രാഷ്ട്രതന്ത്രശാസ്ത്ര പഠനത്തിന് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇറ്റ് ഈസ് റിയലി ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് വാല്യൂ ഫ്രീ ഓറിയൻറ്റേഷൻ ഓഫ് ദ ബിഹേവിയറലിസം ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് വാല്യൂ ഫ്രീ ആണ് ഇറ്റ് വാസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് അപ്രോച്ചിങ് പൊളിറ്റിക്കൽ സയൻസ് മറ്റുള്ള പ്യുവർ സയൻസുകൾ ചെയ്യുന്നത് പോലെ വാല്യൂസ് ഇല്ലാതെ എത്തിക്സ് ഇല്ലാതെ നൈതികത ഇല്ലാതെ നൈതികതയില്ലാതെ ഇല്ലാതെ നേരിട്ട് കളക്ടിങ് ആൻഡ് എക്സാമിനേഷൻ ഓഫ് ഫാക്റ്റ് റിലേറ്റഡ് ടു ദ ബിഹേവിയർ ഓഫ് മാൻ ഇൻ എ സൊസൈറ്റി എന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യനെ പറ്റിയിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള പഠനം നടത്തുന്ന രീതിയാണ് ബിഹേവിയറലിസം ലെറ്റർ ദ അണ്ടർസ്റ്റുഡ് ദ ഫാക്ട് ദാറ്റ് ദ ഡെയിഞ്ചർ ബിഹൈൻഡ് ബിഹേവിയറൽ അപ്രോച്ച് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വീണ്ടും അവർ എംഫസൈസ് കൊടുത്തു വാല്യൂസ് അതുപോലെ തന്നെ മോറൽസ് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഒരു അപ്രോച്ച് കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന അപ്രോച്ചാണ് പോസ്റ്റ് ബിഹേവിയറലിസം അതല്ലാതെ വെറും ടെക്നിക്കലായിട്ടുള്ള ഒരു അപ്രോച്ച് വിത്തൗട്ട് വാല്യൂസ് വാല്യൂസ് ഇല്ലാതെ വെറും സാങ്കേതികമായ അപ്രോച്ച് അപകടമുണ്ടാക്കുന്നു എന്നുള്ള അതിൻ്റെ തിരിച്ചറിവിൽ നിന്നാണ് ഈ പോസ്റ്റ് ബിഹേവിയറലിസം എന്ന് പറയുന്ന അപ്രോച്ച് വരുന്നത് അതുകൊണ്ട് തന്നെ ദിസ് ഈസ് ഡേവിഡ് ഈസ്റ്റൺ സേയ്സ് ദാറ്റ് ഈസ് ഇറ്റ് ഈസ് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ അതോറിറ്റേറ്റീവ് അലോക്കേഷൻ ഓഫ് വാല്യൂസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അതായത് സമൂഹത്തിന് ആവശ്യമായ വാല്യൂസ് വിളംബരം ചെയ്യുന്ന ഒന്നാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ പോസ്റ്റ് ബിഹേവിയറലിസം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എഗെയിൻസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അതായത് വാല്യൂ ഫ്രീ അപ്രോച്ചായ ബിഹേവിയറൽ അപ്രോച്ചിനെതിരെ പിന്നീട് വന്നതാണ് വാല്യൂസ് ഉൾക്കൊണ്ടുകൊണ്ടുള്ള പോസ്റ്റ് ബിഹേവിയറൽ അപ്രോച്ച് എന്നാണ് ഇപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുത ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞ അപ്രോച്ചുകളിൽ നിന്നും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് മാക്സിയൻ അപ്രോച്ച് കാർൽ മാക്സ് മുന്നോട്ട് വെക്കുന്ന ഒരു പഠന സമീപനമാണ് മാക്സിയൻ അപ്രോച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഹീ കൺസിഡർ സ്റ്റേറ്റ് ആസ് എ ഇനെവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്നാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതിന് എതിരാണ് കാർൽ മാക്സ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മികച്ച ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി എ സ്റ്റേറ്റിലെ സൊസൈറ്റി രാഷ്ട്രമില്ലാത്ത ഒരു സമൂഹത്തെയാണ് കാർൽ മാക്സ് മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം സ്റ്റേറ്റ് ആസ് ആൻ ഇനെവിറ്റബിൾ കോൺസിക്വൻസസ് ഓഫ് ക്ലാസ് സ്ട്രഗിൾ എന്ന് പറയാനുള്ള കാരണം അതായത് വർഗസമരത്തിൻ്റെ അനിവാര്യമായ ഒരു സൃഷ്ടിയാണ് സ്റ്റേറ്റ് സ്റ്റേറ്റിലെ സൊസൈറ്റി വരുന്നതിന് മുമ്പ് വരെ അതായത് സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു സമൂഹം നിലവിൽ വരുന്നതുവരേക്കും മാത്രമുള്ള ഒരു ഏജൻസി ആയിട്ട് അദ്ദേഹം സ്റ്റേറ്റിനെ കാണുകയാണ് അതുവരെ ഈ സ്റ്റേറ്റിന് പ്രാധാന്യം കൊടുക്കുന്നു പിന്നീട് സ്റ്റേറ്റ് ഇല്ലാത്ത അതായത് രാഷ്ട്രമില്ലാത്ത ഒരു സമൂഹം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് സ്റ്റേറ്റ് ഈസ് അൻ ഇൻസ്ട്രുമെൻ്റ് ഫോർ എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ് അദ്ദേഹം പറയുന്നത് രാഷ്ട്രം എപ്പോഴും ചൂഷണത്തിനുള്ള ഒരു ഉപകരണമാണ് രാഷ്ട്രം അവിടുത്തെ തൊഴിലാളികളെ നിരന്തരമായിട്ട് ചൂഷണം ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് ഇല്ലാത്ത ഒരു സമൂഹം എന്നുള്ള ആശയമാണ് ഈ അപ്രോച്ചിലൂടെ കാറൽ മാക്സ് മുന്നോട്ട് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം ആരംഭിക്കുന്ന കാലം മുതൽക്ക് തന്നെ രണ്ട് അധികാരങ്ങൾ തമ്മിൽ സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദ ക്യാപിറ്റലിസം അല്ലെങ്കിൽ ബൂർഷകൾ എന്നറിയപ്പെടുന്ന ഒരു വിഭാഗവും പൊളറ്റേറിയറ്റ് എന്നറിയപ്പെടുന്ന തൊഴിലാളി വിഭാഗവും തമ്മിലുള്ള സ്ട്രഗിളിൻ്റെ കഥയാണ് ഹിസ്റ്ററി എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇൻറ്റർപ്രട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്നുള്ള ആ ഒരു പദം കൊണ്ട് കാർൽമാക്സ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് ആ സ്ട്രഗിളിൻ്റെ അവസാനം സ്റ്റേറ്റ് ഇല്ലാതാകുന്നു ബൂർഷകൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാകുന്നു തൊഴിലാളികൾ മാത്രം ആധിപത്യം നേടുന്ന ഒരു സ്ഥിതി സമത്വ സൊസൈറ്റി നിലവിൽ വരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിനെ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇൻറ്റർപ്രട്ടേഷൻ ഓഫ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലും അദ്ദേഹത്തിൻ്റെ ഡയലറ്റിക്സ് ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്നുള്ള രീതിയിലുമാണ് അദ്ദേഹം അതിൻ്റെ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പോൾ ഈ അപ്രോച്ച് എന്ന് പറയുന്നത് മുമ്പ് നമ്മൾ പറഞ്ഞ അപ്രോച്ചുകളിൽ നിന്നും തികച്ചും വ്യത്യാസപ്പെടുത്തിയിട്ടുള്ള വ്യത്യാസമുള്ള ഒരു കാഴ്ചപ്പാടാണ് ഇതിന് നമുക്ക് മോഡേൺ അപ്രോച്ചുകളിൽ പെടുത്താവുന്ന ഒന്നല്ല